കൊച്ചിയിൽ മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച രണ്ട് പേർ മരിച്ചു. കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പാനമയിൽ രജിസ്റ്റർ ചെയ്ത ആംബർ എന്ന കപ്പലാണ് ബോട്ടിൽ ഇടിച്ചത്. തൂപ്പുംപടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കപ്പലിൽ ഇടിച്ച് പൂർണ്ണമായും തകരുകയായിരുന്നു. കൊച്ചി തീരത്ത് 15 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കപ്പൽ കരക്കടുപ്പിക്കാനാവില്ലെന്ന് പോർട്ട് അധികൃതർ. വിവരങ്ങൾ ഉമേഷ് നൽകും കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, ഈ കാണാതായവരുടെ മൃതദേഹം നിലവിൽ കിട്ടിയിട്ടുണ്ടോ? ഈ കപ്പൽ തീരത്തേക്ക് അടുപ്പിക്കാനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? അരുൺ, പുലർച്ചെ 2:30 പൊതുവായ്പനിൽ നിന്ന് 15 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത്. തോപ്പുംപടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ കാർമൽ മാത എന്ന ബോട്ടിലാണ് പനാമ രജിസ്ട്രേഷനുള്ള ആംബർ എന്ന കപ്പലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് പൂർണ്ണമായും തകർന്നു. അപകടം നടന്നയുടൻ സമീപത്തുണ്ടായിരുന്ന മറ്റ് ബോട്ടുകളിലുള്ളവരാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചവരെ ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാണാതായവർക്ക് വേണ്ടി നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. കുളച്ചൽ സ്വദേശി തമ്പിദുരൈ, രാഹുൽ എന്നിവരുടെ മൃതദേഹം പിന്നീട് കണ്ടെത്തുകയും ഇത് കരക്കെത്തിക്കുകയും ചെയ്തു. അതേസമയം കാണാതായ മൂന്നാമത്തെ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കപ്പലിന്റെ ക്യാപ്റ്റനെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ടെന്നും പഴുതടച്ച അന്വേഷണമായിരിക്കും നടക്കുകയെന്നും സ്ഥലം സന്ദർശിച്ച ADGP ടോമിൻ തച്ചഗിരിയും പറയുകയുണ്ടായി. അതേസമയം ഇടിച്ച കപ്പലിനോട് നങ്കൂരമിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് 6 നോട്ടിക്കൽ മൈൽ അകലെ ഈ കപ്പൽ നങ്കൂരമിട്ടിട്ടുണ്ട്. സ്ഥല സൗകര്യത്തിന്റെ കപ്പൽ ആദ്യം കരയ്ക്കടുപ്പിക്കും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും സ്ഥല സൗകര്യത്തിന്റെ അപര്യാപ്തതയും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും ഉള്ളതിനാൽ കപ്പൽ ഉടൻ തുറമുഖത്ത് എത്തിക്കാനാവില്ലെന്ന് കൊച്ചിൻ പോർട്ട് അധികൃതരും അറിയിച്ചിട്ടുണ്ട്. അരുൺ, കെ ഉമേഷ് കൊച്ചിയിൽ നിന്ന്. ബോട്ടിൽ കപ്പലിടിച്ച സംഭവത്തിൽ സർക്കാർ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. സമാനമായ സംഭവങ്ങളിൽ മുൻകാലങ്ങളിലുണ്ടായ അനുഭവം ആവർത്തിക്കാൻ അനുവദിക്കില്ല, ജാഗ്രതയോടെയുള്ള പ്രവർത്തനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മത്സ്യബന്ധനത്തിന് നീന്തലറിയാത്ത അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുപോകുന്ന കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കപ്പലിടിച്ച സംഭവത്തിൽ പഴുതുകൾ അടച്ച് കുറ്റമറ്റ അന്വേഷണം നടത്തുമെന്ന് ADGP ടോമിൻ ജെ തച്ചങ്കരി. കപ്പലിനെതിരെ കേസെടുക്കും, അന്താരാഷ്ട്ര നിയമങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നും തച്ചങ്കരി പറഞ്ഞു. കോസ്റ്റ് ഗാർഡുമായിട്ടും നേവിയുമായിട്ട് യോജിച്ചുകൊണ്ട് ഞങ്ങളുടെ ജോയിൻ്റ് ഓപ്പറേറ്റിംഗ് കമാൻഡ് ഉണ്ട്. അവിടെ വെച്ച് ഞങ്ങളിതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് ബോഡി. ഇനി ഒരാൾക്കായിട്ടുള്ള തെരച്ചിൽ തുടരുന്നു. നമുക്കറിയാവുന്ന പോലെ കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ചേതക്ക് ഹെലികോപ്റ്ററും അതുപോലെ തന്നെ എയർക്രാഫ്റ്റും പോയിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഇനി കിട്ടാറുള്ളതെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയോടെ കിട്ടിക്കഴിയുമ്പോഴേക്കും ബാക്കി തുടർ നടപടികൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഈ ഷിപ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പം ഷിപ്പ് ഓൾറെഡി കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും 1-2 ഇൻസിഡൻസ് നമുക്ക് കേരളത്തിലുണ്ടായിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ പോലീസിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് കുറ്റമറ്റ ഒരന്വേഷണം ഇതിനകത്തുണ്ടാവും. ഫസൽ വധക്കേസിൽ CBI തുടരന്വേഷണം നടത്തണമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി PJ രാജൻ. ഫസൽ വധക്കേസിൽ തന്റെ കുറ്റസമ്മതമൊഴി സുബീഷ് നിഷേധിക്കുന്ന സാഹചര്യത്തിൽ 2 വർഷം മുൻപ് നടത്തിയ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് CBI സോണോഗ്രാഫിക് പരിശോധന നടത്തണമെന്നും PJ രാജൻ ആവശ്യപ്പെട്ടു. RSS നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സുബീഷ് പോലീസിന് നൽകിയ കുറ്റസമ്മതമൊഴി നിഷേധിക്കുന്നത് എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. RSS നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കുറ്റസമ്മതമൊഴി സുബീഷ് നിഷേധിക്കുന്ന സാഹചര്യത്തിൽ 2 വർഷം മുൻപ് സുബീഷ് നടത്തിയ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് CBI സോണോഗ്രാഫിക് പരിശോധന നടത്തണമെന്ന് PJ രാജൻ ആവശ്യപ്പെട്ടു. സുബീഷിന്റെ വാർത്താസമ്മേളനത്തിലെ ശബ്ദവും ഫോൺ സംഭാഷണത്തിലെ ശബ്ദവും ഒന്നാണോ എന്ന് ഇത്തരമൊരു ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിയുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിലെ കുറ്റസമ്മതമൊഴിക്ക് നിയമപ്രാബല്യം ഇല്ലെന്നാണ് സംഘപരിവാർ നേതാക്കൾ പറയുന്നത്. എന്നാൽ കുറ്റസമ്മതമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് G. പവിത്രൻ കേസിൽ കേരള പോലീസ് തുടരന്വേഷണത്തിനുള്ള അനുമതിക്കായി വിചാരണ കോടതിയെ സമീപിച്ചത്. കോടതി അനുമതിയോടെ പവിത്രൻ കേസിൽ കേരള പോലീസ് തുടരന്വേഷണം നടത്തുകയുമാണ്. അതേ മൊഴി അനുസരിച്ചാണ് ഫസൽ വധത്തെക്കുറിച്ചും തുടരന്വേഷണം വേണമെന്ന് ആവശ്യമുയർന്നത്. ഫസലിന്റെ സഹോദരൻ തുടരന്വേഷണം ആവശ്യപ്പെട്ട കേസിൽ അന്വേഷണമേ ഇല്ലെന്ന നിലപാടാണ് CBI കൈക്കൊണ്ടിട്ടുള്ളത്. പോലീസിന് ലഭിച്ച കുറ്റസമ്മതമൊഴിയുടെ ഒരു ഭാഗം കണക്കിലെടുത്ത് ഒരു അന്വേഷണ ഏജൻസി തുടരന്വേഷണം നടത്തുമ്പോൾ അന്വേഷണമേ ഇല്ലെന്ന മുൻവിധിയോടുള്ള CBI നിലപാട് തിരുത്തുക തന്നെ വേണം. അന്വേഷണമേ ഇല്ല എന്നുള്ള മുൻവിധിയോടുകൂടിയുള്ള CBI നിലപാട് തിരുത്തപ്പെടേണ്ടതാണ്. തുടരന്വേഷണം നടത്തണം. ആ തുടരന്വേഷണം നടത്താൻ അന്വേഷണ ഏജൻസി തയ്യാറാവണം. CBIയുടെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കാൻ ആ ഏജൻസി തയ്യാറാവണം എന്നതാണ് ഞങ്ങളിപ്പോഴും ആവശ്യപ്പെടുന്നത്. കാരായി രാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പ്രതികളായിട്ടുള്ളത് ജനങ്ങളുടെ കോടതിയിൽ തൻ്റെ നിരപരാധിത്വം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ
അവർ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടും. അപ്പോൾ അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള സമീപനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർഗീയ കലാപങ്ങളും കൊലപാതകങ്ങളും ആസൂത്രണം ചെയ്യുകയും അത് മറ്റുള്ളവരുടെ ചുമലിട്ട് രക്ഷപ്പെടാനുമുള്ള RSS തന്ത്രമാണ് അന്വേഷണ ഏജൻസിയെ സ്വാധീനിച്ചുകൊണ്ട് ഫസൽ കേസിൽ നടക്കുന്നതെന്നും പി ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ. വിഴിഞ്ഞം തുറമുഖ പദ്ധതി വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി CAGക്ക് കത്തയച്ചു. തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും നടപടിക്രമത്തിലെ തെറ്റുകളും ചൂണ്ടിക്കാട്ടിയാണ് ഉമ്മൻചാണ്ടി കത്ത് നൽകിയിരിക്കുന്നത്. നടപടിക്രമങ്ങളിലെ തെറ്റുകൾ CAG ശശികാന്ത് ശർമ്മയ്ക്ക് അയച്ച കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അവധി പൂർത്തിയായതിനെ തുടർന്ന് June 17 തന്നെ സർവീസിൽ തിരികെ കയറുമെന്ന് DGP ജേക്കബ് തോമസ്. പുതിയ ചുമതലകളെക്കുറിച്ച് സർക്കാരിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടില്ല. അഴിമതിക്കെതിരായ പോരാട്ടം എല്ലാവരും നടത്തേണ്ടതുണ്ട്. വിജിലൻസിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ ഇനിയും സമയം വേണമെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി. സർവീസിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചുമതലകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. ഞാനിപ്പോ ലീവിലല്ലേ, ലീവ് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യും അടുത്ത ആഴ്ച. കഞ്ചിക്കോട് കിൻഫ്ര മെഗാ ഫുഡ് പാർക്കിന് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ചേർന്ന് തറക്കല്ലിട്ടു. കാർഷിക ഭക്ഷ്യ സംസ്കരണത്തിന് പ്രാധാന്യം നൽകുന്ന പദ്ധതികൾ സർക്കാർ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ സഹായത്തോടെ കേരളത്തിൽ 2 ഭക്ഷ്യ സംസ്കരണ പാർക്കുകളാണ് ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ ഭക്ഷ്യ സംസ്കരണ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന സംരംഭത്തിനാണ് പാലക്കാട് കഞ്ചിക്കോട്ട് തറക്കല്ലിട്ടത്. 79 ഏക്കർ സ്ഥലത്താണ് 119 കോടി മുതൽ മുടക്കുള്ള ഫുഡ് പാർക്ക് സജ്ജമാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഉൾപ്പെടുത്തി കിൻഫ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ പാർക്കിന് 50 കോടി ഗ്രാന്റായി ലഭിക്കും. 40.68 കോടിയാണ് സംസ്ഥാന സർക്കാർ വിഹിതം. നബാർഡ് വായ്പ 28.34 കോടിയും. ഒരു വർഷത്തിനകം പദ്ധതി യാഥാർത്ഥ്യമാകും. മുഖ്യമന്ത്രിയും കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ഹർസിമ്രത് കൗർ ബാദലും ചേർന്ന് പദ്ധതിക്ക് തറക്കല്ലിട്ടു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നാടൻ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുക, സംഭരിക്കുക, സംസ്കരിക്കുക, അങ്ങനെ കയറ്റുമതി ചെയ്യുക, ഇതിനൊക്കെയുള്ള ഒരു കൃത്യമായ പദ്ധതി തന്നെ സർക്കാർ ആവിഷ്കരിക്കും. അപ്പോൾ കാർഷിക വ്യവസായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വികസനം നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസനത്തിന് ഏറ്റവും പ്രധാനമാണ് എന്നാണ് സർക്കാർ കാണുന്നത്. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് കേരളത്തിന് കൂടുതൽ സംഭാവന നൽകാനാവുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദ്യ അലോട്ട്മെന്റ് കൈമാറൽ കേന്ദ്ര സഹമന്ത്രി സ്വാതി നിരഞ്ജൻ ജ്യോതി നിർവഹിച്ചു. മന്ത്രി AC മൊയ്തീൻ, MP രാജേഷ് MP, K കൃഷ്ണൻകുട്ടി MLA എന്നിവർ സംസാരിച്ചു. പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ 4,500 പേർക്ക് നേരിട്ടും 12,000 പേർക്ക് പരോക്ഷമായും ജോലി ലഭിക്കും. വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഇതിന്റെ ഭാഗമായി പ്രാഥമിക സംസ്കരണ കേന്ദ്രങ്ങളും ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുൻ ആഭ്യന്തര മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ കടുത്ത ആരോപണവുമായി മുൻ DGP CP മാത്യൂസ്. സൂര്യനെല്ലി കേസിൽ PJ കുര്യനെ കൊടുക്കാൻ തിരുവഞ്ചൂർ ശ്രമിച്ചിരുന്നതായി ആത്മകഥയിലൂടെ CP മാത്യൂസിന്റെ ആരോപണം. രമേശ് ചെന്നിത്തലയെ ആഭ്യന്തര മന്ത്രിയാക്കാൻ PJ കുര്യൻ നടത്തിയ നീക്കമാണ് ഇതിന് പിന്നിലെന്ന് CP മാത്യൂസ്. PC ചാക്കോയ്ക്കും രാജീവ് ചന്ദ്രശേഖരനുമെതിരെ പുസ്തകത്തിൽ ഗുരുതര പരാമർശങ്ങൾ ഉണ്ട്. കോൺഗ്രസ് ആഭ്യന്തര രാഷ്ട്രീയത്തിലെ തുഴുത്തിൽ കുത്തും ക്രിമിനൽ ഗൂഢാലോചനയും അനാവരണം ചെയ്യുന്നതാണ് മുൻ DGP CP മാത്യൂസിന്റെ നിർഭയം എന്ന പുസ്തകം. രാജ്യസഭാ ഉപാധ്യക്ഷനായ PJ കുര്യനെ സൂര്യനെല്ലി കേസിൽ കൊടുക്കാൻ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പുസ്തകത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല. സൂര്യനെല്ലി കേസ് അട്ടിമറിച്ചത് CB മാത്യൂസ് ആണെന്ന് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ KK ജോഷ്വ ഒരു വാർത്താ മാധ്യമത്തിലൂടെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നിൽ ആഭ്യന്തര വകുപ്പ് ഹരിപ്പാട്ടുകാരൻ തട്ടിയെടുക്കുമോ എന്ന് ഭയന്നിരുന്ന വ്യക്തിയാണെന്നും ഇതിന് 2G കേസിന്റെ അന്വേഷണം നിയന്ത്രിച്ച ഒരു നേതാവിന്റെയും മലയാളം ചാനൽ നിയന്ത്രിച്ചിരുന്ന മറ്റൊരു പാർലമെന്റ് അംഗത്തിന്റെയും പിന്തുണയുണ്ടായിരുന്നുവെന്നും പുസ്തകത്തിൽ ആരോപിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC ചാക്കോ, രാജീവ് ചന്ദ്രശേഖരൻ എന്നിവരെയാണ് CB മാത്യൂസ് പുസ്തകത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് വ്യക്തം. NSSന്റെ താൽപര്യപ്രകാരം രമേശ് ചെന്നിത്തലയെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കാൻ PJ കുര്യൻ മുൻകൈയെടുത്തതാണ് തിരുവഞ്ചൂറിന്റെ പ്രകോപനത്തിന് ആധാരമെന്ന് പുസ്തകത്തിൽ പറയുന്നു. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കൾ വെച്ച് A ഗ്രൂപ്പുകാർ സൂര്യനെല്ലി കേസിൽ PJ കുര്യനെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആരോപണം വലിയ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. GST കൗൺസിൽ യോഗം ദില്ലിയിൽ ആരംഭിച്ചു. July 1 മുതൽ ചരക്ക് സേവന നികുതി നടപ്പാക്കുന്നത് സംസ്ഥാനം എതിർക്കില്ല. അതേസമയം
ലോട്ടറിക്ക് നികുതി 28% വർദ്ധിപ്പിക്കണം എന്ന് സംസ്ഥാനം ചൂണ്ടിക്കാട്ടും. ശീതീകരിക്കാത്ത റെസ്റ്റോറന്റുകളെ നികുതി നിരക്കിൽ നിന്ന് ഒഴിവാക്കണം എന്നും കയർ കശുവണ്ടി പ്ലൈവുഡ് മേഖലകളിൽ നികുതി കുറയ്ക്കണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും മന്ത്രി തോമസ് ഐസക് ദില്ലിയിൽ പറഞ്ഞു. ഇതുവരെ നിശ്ചയിച്ച നിരക്കുകൾ സംബന്ധിച്ച് കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളും അപ്പീലുകൾ നൽകിയിട്ടുണ്ട്. അവയെല്ലാം പരിഗണിച്ച് തീരുമാനിക്കും. കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നാണ് ലോട്ടറി നികുതി പരിഗണനയ്ക്ക് വരുന്നത്. ലോട്ടറി മേലെ ഏറ്റവും ഉയർന്ന നികുതി ചുമത്തണമെന്നുള്ള നിലപാടാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ വീണ്ടും രാഷ്ട്രീയ കലാപം. ജയലളിതയുടെ അനന്തരവൾ ദീപ ജയകുമാറിന്റെ പോയ്സ് ഗാർഡനിലേക്കുള്ള പ്രവേശനം പോലീസ് തടഞ്ഞു. തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ. തമിഴ്നാട് സർക്കാർ ജയലളിത സ്മാരക മന്ദിരമായി പ്രഖ്യാപിച്ച പോയസ് ഗാർഡനിലേക്ക് ഇന്നു രാവിലെയാണ് ദീപ ജയകുമാർ സന്ദർശനത്തിനായി അണികൾക്കൊപ്പമെത്തിയത്. എന്നാൽ ജയലളിതയുടെ ഏക സഹോദരപുത്രിയെ വി കെ ശശികലയുടെ അണികൾ തടഞ്ഞു. ജയലളിതയുടെ വേഷവിധാനങ്ങൾ ഓർമ്മിപ്പിക്കും വിധത്തിൽ ഒരുങ്ങിയാണ് ദീപ ജയകുമാർ പോയസ് ഗാർഡൻ സന്ദർശിക്കാൻ എത്തിയത്. എന്നാൽ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടായതോടെ പോലീസ് ഇടപെട്ട് ഇവരുടെ പ്രവേശനം തടയുകയായിരുന്നു. മരണശേഷമുള്ള ജയലളിതയുടെ ജന്മദിനത്തിൽ അമ്മ ദീപ പേരവൈ പാർട്ടി എന്ന പുതിയ പാർട്ടിക്ക് ദീപയും ഭർത്താവ് ജയകുമാറും ചേർന്ന് രൂപം നൽകിയിരുന്നു. രക്തബന്ധത്തെ ബുദ്ധിപൂർവ്വം തമിഴ്നാടിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉപയോഗിക്കാനുള്ള ദീപ ജയകുമാറിന്റെ ശ്രമങ്ങൾ തുടരവെയാണ് ഇന്നത്തെ സംഭവം. ജാമ്യത്തിലിറങ്ങിയ ടി ടി വി ദിനകർ പളനിസ്വാമിക്കൊപ്പമുള്ള എം എൽ എമാരെ സ്വാധീനിച്ചിരുന്നു. വി കെ ശശികലയും പരോൾ ലഭിച്ച് പുറത്താണ്. ഈ ഘട്ടത്തിൽ തമിഴ്നാട് രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാവുകയാണ്. ന്യൂസ് ഡെസ്ക്. കന്നുകാലി കശാപ്പ് വിഷയത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്തുണയുമായി ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ. ജനാധിപത്യ വിരുദ്ധവും ഫെഡറൽ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നതുമായ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മ അനിവാര്യമാണ്. വിഷയത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ച നടപടി അഭിനന്ദനാർഹമാണ് എന്നും മണിക് സർക്കാർ മറുപടി കത്തിൽ പറയുന്നു. കന്നുകാലി കശാപ്പിന് മേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ട കഴിഞ്ഞ മാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഫെഡറലിസത്തിന്റെ ലംഘനത്തിനും ജനാധിപത്യ വിരുദ്ധ നിലപാടിനുമെതിരെ കൂട്ടായ്മ അനിവാര്യമാണെന്ന് ത്രിപുര മുഖ്യമന്ത്രി മണി സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ മറുപടി കത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ നടപടി അഭിനന്ദനാർഹമാണ്. നിരവധി സംസ്ഥാനങ്ങൾക്കും സമാന ചിന്താഗതിയുണ്ട്. ഇത്തരം സംസ്ഥാനങ്ങളെ കൂടി ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശക്തമായ ശ്രമം നടത്താമെന്നും മണി സർക്കാർ വിശദമാക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ കർണാടകമടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ എതിർപ്പ് ഉയർന്നിരുന്നു. ഇപ്പോൾ ത്രിപുര സർക്കാർ പിന്തുണയുമായി എത്തിയത് കേന്ദ്ര സർക്കാരിനെതിരെ ദേശീയ തലത്തിലുള്ള പ്രക്ഷോഭത്തിന് ശക്തി പകരും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുണ്യമാസത്തിൽ പരിചരണവും ഭക്ഷണവും ഇല്ലാതെ ഒരു കുടുംബം സുമനസുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു. ആലപ്പുഴ വട്ടപ്പള്ളിയിലാണ് മക്കളില്ലാത്ത ഈ വൃദ്ധ ദമ്പതികൾ ഒറ്റയ്ക്ക് കഴിയുന്നത്. വളർത്തു മക്കൾക്കും ബന്ധുക്കൾക്കും ഇവരെ വേണ്ടാതായതോടെ അടുത്തുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഇവരെ നോക്കുന്നത്. ഏതെങ്കിലും വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പുണ്യമാസമായ റമളാനിലാണ് വൃദ്ധ ദമ്പതികൾ നല്ല മനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നത്. ആലപ്പുഴ വട്ടപ്പള്ളിയിലെ ഒരു ചെറിയ കൂരയിലാണ് ഭക്ഷണവും പരിചരണവും ഇല്ലാതെ ഇവർ ജീവിക്കുന്നത്. മക്കളില്ലാത്ത ഈ ദമ്പതികൾ തൻ്റെ ബന്ധുക്കളായ രണ്ട് കുട്ടികളെ എടുത്തു വളർത്തി വലുതാക്കി. ഉള്ള സ്വത്തുക്കൾ മുഴുവൻ ഇവരുടെ പേരിൽ എഴുതി കൊടുത്തു. മക്കൾ വലുതാകുമ്പോൾ സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇവരെ ബന്ധുക്കളും വളർത്തുമക്കളും കൈയൊഴിഞ്ഞു. ഇപ്പോൾ ഇവരെ സഹായിക്കാൻ അത്താഴക്കൂട്ടമെന്ന യുവജന സംഘടന മാത്രം. മക്കളെല്ലാവരും വളർത്തുമക്കളാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. അവരെല്ലാം ഇവരെ സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിച്ച് ഉള്ളതെല്ലാം വിറ്റ് അവർ മേടിച്ച് അവരെ പാട്ടിനും പോയി. ഇപ്പോൾ ഈ രണ്ടുപേരെ ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കും. അതുകൊണ്ട് എല്ലാവരുടെ സഹായത്തോടെ അത്താഴക്കൂട്ടവും ഈ കെയർ കൂടെയാണ് ഇവരൊരു ഇപ്പം കിട്ടുന്ന ഒരു പരിചരണമാണ്. ആ പരിചരണം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഉടൻ തന്നെ അവരെ മാറ്റുക. വൃദ്ധരായ മാതാപിതാക്കളെ സ്വന്തം മക്കൾ തന്നെ തെരുവിലിറക്കുന്ന ഈ കാലഘട്ടത്തിൽ മക്കളില്ലാത്ത ഈ ദമ്പതികളുടെ കഥ പറയേണ്ട കാര്യമില്ല. പുണ്യമാസമായ റമളാനിൽ വ്രതാനുഷ്ഠാനത്തിനുള്ള ആഗ്രഹം പോലും സഫലീകരിക്കാതെയാണ് ഇവർ ഈ വീട്ടിൽ കഴിയുന്നത്. സന്മനസ്സുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഇവർ കാത്തിരിക്കുന്നു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ജോസ് ആലുക്കാസ് പ്രോപ്പർട്ടീസിന്റെ തിരുവനന്തപുരത്തെ ആദ്യ പ്രോജക്ടിന് തുടക്കം കുറിച്ചു. ഗോൾഡൻ ആർക്ക് എന്ന് പേരിട്ടിരിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനം കെ മുരളീധരൻ എം എൽ എ നിർവഹിച്ചു. ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലുക്ക, മാനേജിംഗ് ഡയറക്ടർ ജോൺ ആലുക്ക തുടങ്ങിയവർ പങ്കെടുത്തു.